ഹായ് ഫ്രണ്ട്സ് ഞാൻ അനീഷ ഫ്ലിപ്പ്കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളിയൊരു കോംബോ ഓഫറുമായിട്ടാണ് കേട്ടോ നാല് കളർ ഹൈഡ്രാഞ്ചിയുടെ ഒരു അടിപൊളി കോംബോ ഓഫർ ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നാല് പ്ലാന്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് ഫസ്റ്റ് വൺ ആയിട്ട് വരുന്നത് റെഡ് ആണ് കേട്ടോ ഇതിൻ്റെയൊക്കെ പ്ലാന്റ് സൈസ് വീഡിയോൻ്റെ അവസാനം കൊടുത്തിട്ടുണ്ട് സെപ്പറേറ്റ് പ്ലാന്റ് ആയിട്ട് ഓരോന്നായിട്ട് വാങ്ങിക്കുമ്പോൾ റേറ്റ് വ്യത്യാസമുണ്ട് കോംബോ ആയിട്ട് വാങ്ങിക്കുമ്പോഴാണ് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ പ്ലാന്റ് ലഭിക്കുന്നത് അടുത്ത കളർ വരുന്നത് ലെമൺ ആണ് കേട്ടോ നല്ല വൈറ്റ് അല്ല ഒരു ലെമൺ വൈറ്റ് ചെറിയൊരു ഓഫ് വൈറ്റ് പോലത്തെ ഒരു കളറാണിത് ഇതിൻ്റെ പരിചരണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത്യാവശ്യം വെളിച്ചം വേണ്ട ഒരു പ്ലാന്റ് ആണ് നന്നായി വെളിച്ചം ഉണ്ടെങ്കിൽ തന്നെയാണ് ഇതിൽ ഫ്ലവർ ആവുള്ളൂ ഡയറക്റ്റ് സൺലൈറ്റ് അല്ലെങ്കിൽ കൂടിയും നല്ല വെളിച്ചം കിട്ടുന്ന ഭാഗത്ത് വേണം ഈ പ്ലാന്റ് സെറ്റ് ചെയ്യാനായിട്ട് നല്ല നനവും അത്യാവശ്യമാണ് പിന്നെ ഓരോ ഫ്ലവറിങ് ടൈം കഴിയുമ്പോഴും നമ്മൾ മസ്റ്റായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കണം എല്ലാം ഹൈബ്രിഡ് പ്ലാന്റ്സ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് വലിയ പ്ലാന്റ് ആവേണ്ട ആവശ്യമില്ല അതിന് മുമ്പ് തന്നെ ഫ്ലവറായി തുടങ്ങുന്നുണ്ട് ഇതിനും പോട്ടി മിക്സ് ആയിട്ട് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് മണ്ണ് ചാണകപ്പൊടി അല്പം ചകിരിച്ചോറ് ചകിരിച്ചോറ് നിർബന്ധമില്ല അതിന് പകരമായിട്ട് നമുക്ക് കരിയില പൊടിച്ച് ചേർക്കാം കരിയില എന്ന് പറയുമ്പോൾ നമ്മുടെ മുറ്റടിക്കുമ്പോൾ കിട്ടുന്ന ലീഫോ കൂടെ നമുക്ക് ഉണങ്ങിയ ശേഷം ഒന്ന് കൈ കൊണ്ട് തിരുമ്മി അത് ഈ മിക്സിൽ ചേർക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ ലീഫ് മോൾഡ് അഥവാ ഈ കരിയിൽ ചേർക്കുന്നതുകൊണ്ട് മറ്റുള്ളൊരു മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് വേരോട്ടം കിട്ടുന്നതിനും അത് പിന്നീട് വളമായി മാറി അത് പ്ലാന്റ്സിന് നല്ല ഗ്രോത്ത് കിട്ടുന്നതിനൊക്കെ നല്ലതാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ അയച്ചു തരുന്നത് ഇത് ഓരോന്നും സെപ്പറേറ്റ് കളേഴ്സ് ഓരോന്നും വേറെ വേറെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഓരോ കളറും നമുക്ക് വേറെ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ട് ചിലർക്കൊക്കെ ഉള്ളൊരു ഡൗട്ടാണ് അതുപോലെ തന്നെ വലിയ പ്ലാന്റ് ആയ ശേഷവും ഇതിൽ ഫ്ലവർ ആകുന്നില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റ് പറയാറുണ്ട് അവിടെ ചിലപ്പോൾ ചൂട് കൂടിയ മേഖല ആയതുകൊണ്ടായിരിക്കാം നന്നായിട്ട് ഫ്ലവർ ആവാത്തത് അങ്ങനെയുള്ളവർ ഡയറക്റ്റ് സൺലൈറ്റിൽ നിന്നും പ്ലാന്റിനെ അല്പം ഷെയ്ഡ് ഭാഗത്തേക്ക് മാറ്റി വെക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ